ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഇവിടെയുള്ള 6 തരം മണി പ്ലാന്റുകളെ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരു മണി പ്ലാന്റ് നടാൻ ആവശ്യമായ സപ്പോർട്ട് സ്റ്റിക്ക് ചെയ്യുന്ന വിധം, ആ സപ്പോർട്ട് സ്റ്റിക്ക് പാഴ് വസ്തുക്കളിൽ നിന്നാണ്, പഴയ PVC പൈപ്പുകളിൽ നിന്നും പഴയ ചാകരി കഷ്ണങ്ങളും അതിൽ നിന്നെടുക്കുന്നത്. ഇനി ആ ഒരു സ്റ്റിക്ക്, സപ്പോർട്ട് സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മളൊരു ചെടി പ്ലാന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക്. ഈ പ്ലാന്റിന് ജെയ്ഡ് പോത്തോസ് എന്നാണ് പറയുന്നത്. ഫുൾ ഗ്രീൻ ആയിരിക്കും, വേരിഗേഷൻസ് ഇല്ല, നല്ല പച്ച നിറമായി. ഗോൾഡൻ പോത്തോസ്, ഗോൾഡൻ മണി പ്ലാന്റ് എന്നറിയുന്ന സർവ്വസാധാരണമായിട്ടുള്ള യെല്ലോ വേരിഗേഷൻസ് വ്യക്തമായി കാണാം. ഇത് മാർബിൾ ക്വീൻ എന്നുള്ളതാണ്, വൈറ്റും യെല്ലോയും കൂടെ ചേർന്നത്, നല്ല വ്യക്തമായ വേരിയേഷൻ. നിയോൺ ഗോൾഡൻ യെല്ലോ കളർ, നിയോൺ പോത്തോസ്. മാർബിൾ പ്രിൻസ്, ചെറിയ ഇലകളാണ്, വളരെ സ്ലോ ഗ്രോത്ത് ആണ്, വെള്ളയും പച്ചയും തന്നെയാണ്, പക്ഷെ കുഞ്ഞിലയായിരിക്കും മറ്റേ ചെടികളുമായിട്ട് കമ്പയർ ചെയ്യും. ഇനിയുള്ളത് സിൽവർ പോത്തോസ് എന്ന് പറയുന്നതാണ്. ഇത് ഗ്രീനും വൈറ്റും ഒരു സിൽവറി അപ്പിയറൻസ് ഉള്ളതാണ്, വളരെ ചെറിയ ഗ്രോത്ത് മാത്രമേ കാണത്തുള്ളൂ. സപ്പോർട്ട് സ്റ്റിക്ക് ഉണ്ടാക്കുന്ന പഴയ ചകിരി മെത്തേഡ്, PVC പൈപ്പുകളുടെ കഷ്ണങ്ങളാണ്, വേസ്റ്റ് മെറ്റീരിയലാണ്, കുറച്ച് നൈലോൺ ത്രെഡ്സ്, കയർ, പൊട്ടിക്കാനുള്ള പേസ്റ്റ്, സിസേഴ്സ് വേണം ചകിരി മെത്തേന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഒരു 2-3 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുക, കുറച്ച് നീളത്തിൽ, നമുക്ക് ആവശ്യമായ നീളത്തിൽ കട്ട് ചെയ്യാം. PVC പൈപ്പിൻ്റെ ഒരു ഭാഗത്ത് പൂച്ചട്ടിക്കകത്ത് ഉറയ്ക്കുന്നതിന് വേണ്ടി 3 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത പീസിൻ്റെ 2 വശവും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, ഈ വശവും എക്സ്പാൻഡ് ചെയ്തു. ഒരു പൈപ്പിലേക്ക് കടത്തി വയ്ക്കാം, അടുത്തത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ഏറെക്കുറെ 2.5-3 അടി ഉയരം കിട്ടും. ചെട്ടിക്കകത്ത് ഉറപ്പിക്കുന്ന ഭാഗത്ത് ആ സ്റ്റാർ ഷേപ്പ് കട്ട് ചെയ്തിട്ടു. പൈപ്പിൻ്റെ ഒരറ്റത്ത് ചെറിയ പീസ് എടുത്ത് മുകൾ ഭാഗം കവർ ചെയ്യുന്ന രീതി, നൈലോൺ ചരടും ഉണ്ട് നമ്മൾ കെട്ടും. നേരത്തെ ചകിരിമത്തേൽ നീളത്തിൽ മുറിച്ചെടുത്തത് മുകളറ്റത്ത് നിന്ന് ചുറ്റി താഴ്ഭാഗം വരെ കൊണ്ടുപോയി. ഒരു പ്രാവശ്യം ചുറ്റേണ്ടതാണ് സ്പൈറലിൽ, എല്ലായിടത്തും തുല്യമായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അവിടെ എത്തിയാൽ വീണ്ടും ഒരു പ്ലാസ്റ്റിക്. ഇനി നമ്മൾ ആദ്യം ചെയ്ത ഭാഗത്ത് നേർത്ത കയറുണ്ട്, കയറുകൊണ്ട് ഒരു കെട്ട് കെട്ടി ഫുൾ താഴേക്ക് ചുറ്റിക്കൊണ്ട് ഗ്യാപ്പിട്ട് ചുറ്റിയാൽ മതി. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ ആദ്യം എത്തിയ ഭാഗത്ത് കൊണ്ടുവരികയും അവിടെ വെച്ച് തന്നെ അത് കെട്ടി നിർത്താനും സാധിക്കും. താഴേക്ക് എത്തുന്നു, അടുത്തത് താഴെ നിന്ന് മുകളിലെത്തുന്നു, അതും കൂടെ ഒരുമിച്ച്. നമുക്ക് ഈ സ്റ്റേക്ക് ഉണ്ടാക്കുന്ന ജോലി പൂർത്തമാക്കി.
പ്ലാന്റ് പോട്ടിലേക്ക് പോട്ടിംഗ് മിക്സറും അതിൻ്റെ ബേസും തയ്യാറാക്കിയതിലേക്ക് നമ്മൾ ഈ സ്റ്റാക്ക് ഫിറ്റ് ചെയ്യുക. അടിവശത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടിംഗ് മിക്സർ നിറച്ച് സപ്പോർട്ട് സ്റ്റിക്ക് ഉറച്ചു നിർത്തുന്ന രീതിയിൽ നിർത്തുക. ഇപ്പോൾ സ്വതന്ത്രമായിട്ട് ഫ്ലവർ പോട്ടിനകത്ത് നിപ്പുണ്ട്. പ്ലാന്റ് പോട്ടിലേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണി പ്ലാന്റിൻ്റെ തൈ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം അത് വളരെ പെട്ടെന്ന് വളർന്ന് ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തും. ചട്ടിയിൽ ഉറപ്പിച്ചതിന് ശേഷം കുറച്ചുകൂടി പോട്ടിംഗ് മിക്സർ ബാക്കി ഗ്യാപ്പിലേക്കിട്ട് നിറയ്ക്കാൻ സാധിക്കും. ആ മൂന്ന് മണി പ്ലാന്റ് സ്റ്റെമ്മുകളെയും നമ്മുടെ ഈ സ്റ്റാക്കിലേക്ക് സോഫ്റ്റായിട്ട് ഏറെക്കുറെ ഒരു മാസം കൊണ്ട് തന്നെ ഈ ഫുൾ സപ്പോർട്ട് സ്റ്റിക്കിലേക്ക് പടർന്നു കയറും. മറ്റ് ചെടികൾ നമ്മൾ കാണുന്നത് പോലെ, അതിൻ്റെ സൈഡിലിരിക്കുന്ന ചെടികൾ കാണുന്നത് ഒരു മാസത്തിനാണ്. സപ്പോർട്ട് സ്റ്റിക്ക് ഉപയോഗിച്ചുള്ള മണി പ്ലാന്റ് പോട്ട് തയ്യാറായി കഴിഞ്ഞു. വെള്ളമൊഴിച്ച് അണലത്ത് വയ്ക്കുക. രണ്ടാഴ്ച കഴിഞ്ഞാൽ അല്പം വെയിലുള്ള